അതായത് എലിക്കാട്ടൂർ പാലം നിർമ്മാണത്തിന് തടസ്സമാകുന്നു. പണികൾ പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ 6 തൂണുകളിൽ ഒന്ന് പൂർത്തിയായി. ആറ്റിൽ നിർമ്മിക്കേണ്ട തൂണുകളുടെ പണികൾ ഇനിയും വൈകും. മഴക്കാലത്ത് കല്ലടയാറ്റിൽ നീരൊഴുക്ക് ശക്തമായത് എലിക്കാട്ടൂർ പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായി. 6 തൂണുകളിൽ വീഴേണ്ട പാലത്തിന്റെ 1 തൂണിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിറവത്തൂർ പഞ്ചായത്തിലെ എലിക്കാട്ടൂരിനെയും വിളക്കുടി പഞ്ചായത്തിലെ കാര്യറയും ബന്ധിപ്പിച്ചാണ് കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിച്ചത്. എലിക്കാട്ടൂർ കരയിലെ തൂണാണ് പൂർത്തീകരിച്ചത്. കാര്യറയിൽ തൂണിന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ആറ്റിൽ നിർമ്മിക്കേണ്ട തൂണുകളുടെ പണി തുടങ്ങാൻ വൈകും. ആറ്റിൽ വെള്ളം കൂടിയ പശ്ചാത്തലത്തിലാണ് താമസം നേരിടുക. നീരൊഴുക്ക് കുറഞ്ഞാലെ ഇവയുടെ നിർമ്മാണം നടക്കും. ഇപ്പോഴത്തെ സാഹചര്യം വെള്ളം കൂടുതലായതുകൊണ്ടാണ് പണിക്കൂർ വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളമില്ലായിരുന്നെങ്കിൽ 6 കാലുകളും ഒരേ രീതിയിൽ തന്നെ കയറി വരും. ഇപ്പൊ അതുകൊണ്ട് അങ്ങേ അറ്റം ഇങ്ങേ അറ്റം പിന്നെ ഇങ്ങേ അറ്റം തീർന്നു കഴിഞ്ഞ് അങ്ങേ അറ്റം തിങ്കളാഴ്ച അലോട്ട്മെന്റിന്റെ കോൺക്രീറ്റ് തുടങ്ങുകയാണ്. ഇത് രണ്ടും അത് കഴിഞ്ഞ വെള്ളം ഒരു മീറ്ററോളം താന്ന് കിട്ടിയാൽ അങ്ങേ അറ്റം ഇങ്ങേ അറ്റം ഇതിനോട് ചേർന്നിട്ടുള്ള അടുത്ത കാലം ഇതിന്റെ പണി തുടങ്ങും. ഇപ്പൊ പുഴയ വെള്ളം പണി മുന്നേ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി തുടങ്ങാം. ഇപ്പൊ വെള്ളം കുറവായിരുന്നെങ്കിൽ 6 കാലം ഒരേ രീതിയിൽ തന്നെ കയറി വരും. ഏകദേശം സ്ലാബിന്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം ഓരോ സ്ലാബിന്റെ